എന്തു ചേച്ചി? ആ തര, ഷഹാന എന്റെ ക്ലാസ്മേറ്റാ കോളേജില്. സാര് വാരി ചുറ്റിതാ ഒരുവിധം എടുത്തൊപ്പിച്ചു, ശരിയായിട്ടില്ല. സാരി കൊള്ളാം, താരയ്ക്ക് നന്നായിട്ട് ചേരുന്നുണ്ട് സാരി. ഇപ്പൊ വരാം. കോളേജ് ഫ്രണ്ട്സ് എല്ലാരും ഉണ്ടാവുമല്ലേ? ഞങ്ങൾ ഇവിടെ മൂന്നാല് പേരെ ഉള്ളു. ഇപ്പോ നീ എന്താ ലേറ്റ് ആയേ? ഹൊറിബിൾ ട്രാഫിക്. നീ ഷഹാന വിഷ് ചെയ്തോ? ഞാൻ നേരത്തെ വിഷ് ചെയ്താ. എന്നാലും ഒരു കമ്പനിക്ക് ചേച്ചി, ഞാൻ ഇപ്പൊ വരാം. ശരി. നമ്മൾ ഈ കംഫർട്ട് സോൺ വിടാതെ ജീവിതത്തിന് ഒരു മാറ്റം ഉണ്ടാവില്ല. ഇവിടെ കിടന്ന് ചുറ്റിതിരിഞ്ഞാ ജീവിതം വേസ്റ്റ് ആയി പോകുള്ളൂ. നീ എന്താ അവളെ തന്നെ നോക്കി നിൽക്കുന്നേ? 10-12 കൊല്ലയല്ലേ നീ കാണുന്നു, നിനക്ക് ബോറടിക്കുന്നില്ലേ? ഇല്ല, ബോറടിക്കുന്നില്ല. ഷീ സ്പെഷ്യൽ. അവൾ ആ സാരി എടുത്തപ്പോ വേറെ ലുക്കല്ലേ? ആസ് എ ഫ്രണ്ട് ഞാൻ പറയാം, എടാ ഇതിലൊന്നും കുടുങ്ങി നിന്റെ ലൈഫ് വേസ്റ്റ് ആക്കരുത്. ലവ് ഈസ് എ ബിച്ച് മാൻ, ലവ് ഈസ് എ ബിച്ച്. എടാ നിനക്കൊരു ലവ് ഫെയിലിയർ ഉണ്ടായെന്ന് വെച്ച് ലവ് ഒരു ബിച്ച് ആവില്ല. ലവ് ഈസ് ബ്യൂട്ടിഫുൾ. ഹായ്. ഹായ്. എയർലൈനിലെ ജോലിയൊക്കെ എങ്ങനെ? ഫൈൻ. അജിത്ത് ഹൈദരാബാദ് പോയി എന്ന് പറഞ്ഞപ്പോ ആ ഇന്നലെ വന്നതാ. സൺഡേ പോവും. ഓ, നമുക്ക് ഭക്ഷണം കഴിച്ചാലോ? ആ അതൊരു നല്ല ഐഡിയ. ശരി, വാ പോ. ആ പാട്ട് വെക്കപ്പോ. നിനക്കിത് കേട്ട് മടുത്തില്ലേ? ഇല്ല, അത് വെച്ച്. ഈ പാട്ട് കഴിഞ്ഞിട്ട് ഒന്ന് വെക്കാം. നീ ഹോട്ടലിനകത്ത് കയറിയിട്ടുണ്ടോ? ഓ, ഞങ്ങളുടെ എയർലൈൻസിന്റെ ന്യൂഇയർ പാർട്ടി ഉണ്ട് ഇവിടെയോ? നീ പോകുന്നുണ്ടോ? ചെലപ്പോ, തീരുമാനിച്ചിട്ടില്ല. ഇതിലെ ബാലൻസ് തീർന്നു. നീ ആ ഫോണിങ് തന്നെ. Good night. Good night. Appa, good night. കരുണാസമ്പന്നനായ പിതാവേ, ഇന്നത്തെ പകൽ സമയം മുഴുവൻ ഞങ്ങളെ സൂക്ഷിച്ചതിന് നന്ദി കർത്താവേ. എന്റെ പപ്പയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. എന്റെ പപ്പയ്ക്ക് നല്ല ജോലി കൊടുത്ത് സഹായിക്കണമേ കർത്താവേ. ഓഫീസിലുള്ള എല്ലാവർക്കും എന്നോട് സ്നേഹം തോന്നണേ കർത്താവേ. വെറുപ്പ് തോന്നുന്ന ഒരു രീതിയിലും ഞാൻ ആരോടും പെരുമാറാനിടയാവരുത്. എന്റെ ടുട്ടുവിനെയും അവിടുത്തെ കരങ്ങളാൽ കാത്തോളണമേ. ചിരിക്കും വാവകൾ.
ചുണ്ണവൻ ചുണർത്തും പ്രഭാതം. ആലിസൺ ക്രോസ് ഒരു റോസ് ഗിറ്റാറിന. ഉമ്മവൻ ചുമ്മവൻ ചുണർത്തും പ്രഭാതം. പപ്പ എഴുന്നേക്ക്, എഴുന്നേക്ക്, എഴുന്നേറ്റ് കുളിച്ചേ വേഗം. പിന്തി ചേച്ചി ഇന്നല്ലേ ആ ജോലിക്കാരത്തിന് വേണ്ടി പോവാൻ പറഞ്ഞ്. ഇഡ്ലി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, കാസറോള്, സാമ്പാറുണ്ട് അടുപ്പത്ത്, എടുത്ത് കഴിക്കില്ലേ? നീ ഇങ്ങനെ പിന്നാലെ നടന്ന് ഓർമ്മിപ്പിക്കാനില്ലായിരുന്നെങ്കിൽ എന്റെ സ്ഥിതി എന്താവുമായിരുന്നു? നന്നാവുമായിരുന്നു. ഡേ ഡ്യൂട്ടി ചെയ്യുമ്പോ തോന്നും നൈറ്റ് ഡ്യൂട്ടിക്കാണ് പണി കുറവെന്ന്. നൈറ്റ് ഡ്യൂട്ടി ചെയ്യുമ്പോ കൊറേ ദിവസമായി നിന്നോട് മിണ്ടിയിട്ടും പറഞ്ഞിട്ടും അല്ലേ. എങ്ങനെ പോകുന്നു ജോലിയൊക്കെ? ട്രെയിനിങ് കഴിഞ്ഞ് പോസ്റ്റിംഗ് ആയാ മതിയായിരുന്നു. ഇതേതായി പുതിയ ഡ്രസ്? ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ. ഇതോ, ഇത് കഴിഞ്ഞ ക്രിസ്മസിന് പപ്പ തന്നെ വാങ്ങിച്ചു തന്നെയല്ലേ. ഞാനോ? പിന്നെ എടാ നോക്കട്ടെ, വന്നേ. നീ അതങ്ങ് ഓൾട്ടർ ചെയ്തെടുത്തു അല്ലേ. എന്തായാലും നിന്റെ ക്രിയേഷൻ കൊള്ളാം. നിന്റെ മമ്മിക്കും ഈ കളർ നന്നായിട്ട് ചേരുമായിരുന്നു. ഏതായാലും നിന്നെ കൊണ്ട് പപ്പയ്ക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല. എപ്പോഴും എപ്പോഴും ഡ്രസ് വാങ്ങി തരേണ്ട കാര്യമില്ല. ഉള്ളത് തന്നെ നീ എങ്ങനെയെങ്കിലും ഒക്കെ ഓൾട്ടർ ചെയ്ത് എടുത്തോളൂ. അയ്യടാ, അതോർത്ത് മടി പിടിച്ച് കിടന്ന് മോളൊക്കെ നോക്കിക്കോളെന്ന് വെച്ചാ നിക്കണ്ട. വേഗം റെഡിയാക്കേ. പപ്പ എന്നോട് സത്യം ചെയ്തതാ ഇന്നത്തെ ഇന്റർവ്യൂവിന് പോകുന്ന. എനിക്കിപ്പോ എന്താ, ഒരു കുഴപ്പമില്ല, പിടിച്ചേ, ഞാൻ ഹാപ്പിയാ. പപ്പ ഈ പാർട്ട് ടൈം ജോലി കൊണ്ട് ഹാപ്പി ആവാന്ന് വിചാരിക്കണ്ട. വേഗം എണീറ്റ് എണീക്ക്. Hi Shyam. Hey. Good morning. Good morning. Good morning. Good morning, sir. അപ്പൊ ഓക്കെ, ഈവനിങ് ഷോപ്പിൽ കാണാം. അഞ്ചു മണിക്ക് മുമ്പ് വരാൻ പറ്റുവാണെങ്കിൽ ഞാൻ വന്ന് താഴെ നിൽക്കാം. അല്ലെങ്കിൽ വേണ്ട, നീ ഇറങ്ങാറാകുമ്പോ ഞാൻ വിളിക്കാം. ഹായ്, ഗുഡ് മോർണിംഗ്. ഹേ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. ഹായ്, ഗുഡ് മോർണിംഗ്. ബിനോയുടെ അപ്പ ഇവിടുത്തെ മേജർ ഷെയർ ഹോൾഡറാ. അവനിവിടുത്തെ ഡയറക്ടർ ബോർഡിലുണ്ട്. അതിനിപ്പോ പറയാൻ മാത്രം എന്തായിരിക്കണം അപ്പോ? നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഓഫീസ് ടൈമിൽ ഫോൺ ചെയ്യരുതെന്ന്? സിഹർ ഡ്രസ്.
Hi, beauty. Nice dress. Where did you buy it? Good morning, girls. Hi. Hi, Tina. You look cute today. Good morning, ma'am. Morning. Have you colored your eye shades? No, ma'am. No glitters or shimmers. Use your makeup kit properly. When you're wearing this uniform and when you're in this premises, you're representing Fly Air. And that's an important responsibility, okay? So sit there and correct it. Good morning, ma'am. Good morning. But say it loud. Good morning, ma'am. Say it with a smile. Good morning, ma'am. Good morning. But where's your style? Fly Air is a new airline company launched in the country, primarily focusing on domestic flights. As an initiation process, we intend to start training centers across the country. We pride ourselves on representing the professional, stylish image of the company. Good morning, sir. Hi. Good morning. Our focus is on consistently high standards of grooming. Nee endara porthu nokkunnukkunne? Hey, you look lost in something. No, man, a letter dictate you erunnu. Okay. So, we are late. Shall we go for the meeting? Yeah, the meeting. Okay. Posture. The way you stand is very important. You should practice your posture. Throw your shoulders forward. No, like this. Okay. Now push your pelvis slightly forward. Now smile. Okay, you can go now. Now regarding the catwalk, the basic is your footprints should form a zigzag. Look straight forward. When are you gonna learn this, baby? Tina, just shut up. Hey. നിങ്ങളും തമ്മിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ? നോ മാം, നത്തിങ്. നത്തിങ് മാം. ഹേയ് താര, യു വർക്ക് ഹിയർ? യാ. ഹൗ കം ഐ ഡിഡ് നോ ദാറ്റ്? ആൻഡ് യു ലുക്ക് റാവിഷിംഗ്. താങ്ക്സ്. ഹേയ്, സോ വെൻ ഡു യു ആൻഡ് ഐ get together and do something? I'm talking about more than six. College thottu I liked you for 4 years, but you didn't give a damn about it. Enik manasilavunnilla, what's your problem? See, I am being very frank. College il irunnalum ottri girls ende kooda vandittundu. I've been out with lot of girls. What makes you so different? Stop it. Nee vegam poi doctore kaanu. എന്നിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ നോക്ക്. That condition of yours could get a lot worse. നീ ഇത്ര ധൃതിപ്പെട്ടത് അങ്ങോട്ടാ. ഫസ്റ്റ് ടോയ്ലറ്റ്, പിന്നെ ഒരു ക്ലയന്റിനെ മീറ്റ് ചെയ്യണം. അരുണേ, ആ ബാങ്ക് എടുത്തേ. എടാ, നീ സതീഷിന്റെ പാർട്ടിക്ക് വരുന്നില്ലേ? താരെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യണം. ഒരു 8:30, 9:30, ഒരു 10 മണിയാകുമ്പോഴേക്കും തിരിച്ചു വരാം. ഓക്കെ, കോൾ യു. ഓക്കെ. ശരിഞ്ചേച്ചി, ആ എന്തു പറ്റി? ഇന്നത്തെ ബിൽസാ ഒന്ന് നോക്കോ ചേച്ചി. ഓക്കെ. എന്നിട്ട് നീ ന്യൂ ഇയർ പാർട്ടിക്ക് പോകാനായിട്ട് തീരുമാനിച്ചോ? എനിക്കറിയില്ല, ചിലപ്പൊക്കെ തോന്നും അങ്ങനെയുള്ള വലിയ പാർട്ടിയൊക്കെ അറ്റൻഡ് ചെയ്യണമെന്ന്. അവരൊക്കെ എങ്ങനെ ഉണ്ടാവുക? എന്താ അവിടെ ഉണ്ടാവുക? നിനക്ക് എന്തൊക്കെ വേണോ എല്ലാം ഉണ്ടാവും. എല്ലാം ഓരോ നാടകങ്ങള്. അങ്ങനെ നോക്കാൻ പോയാ ജീവിതമേ ഒരു നാടകമല്ലേ. ഡാ, കൂടുതൽ ഫിലോസഫിക്കൽ ആവരുത് കേട്ടോ. ദസ് ഓൺലി വൺ ലൈഫ്, ജസ്റ്റ് ലിവ് ഇറ്റ്.
റോബിൻ, മിനി, നിങ്ങൾ വേണേ പോയിക്കോ, കുറെ നേരമായില്ലേ, ബാക്കി ഞാൻ നോക്കിക്കോളാം. ഓക്കേ ചേച്ചി. Are you guys open? It's closing time. Anyway, you're here. Please come in. Thank you. Hi. Hi, sir. ഇവിടെ? ഞാൻ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. കോളേജ് പഠിക്കുമ്പോഴേ പാർട്ട് ടൈം വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. നൈസ്. Hey, Robin. Switch on the lights, please. How's the decoration? Beautiful. Chechi, Shyam, ഞങ്ങളുടെ CEO ആ. Oh, is it? Hi. Hey, nice meeting you. Look so charming. Thank you. Oh, excuse me, guys. Okay. Yes. Can I get your opinion on something? Sure, sir. So we have blueberry cheesecake, strawberry delight, black forest. What would you like to prefer, sir? Shyam. So, please. Shyam. Okay. Please. What do you like? I think strawberry delight. It's really good. I'm taking that one. Thanks. So, parcel veno? Shyam. Parcel veno? Adha ippo kalikkanum. You're closing, no? I'll take a parcel. All right. Shyam, cash or card? Cash. Kya. Thank you. Thank you. Bye. Sorry. It's okay. Hey, Binoy. Hi, Shyam. Hi, Rini. Good evening. നീ എന്താ ഇവിടെ? അർജന്റ് ആയൊരു മെയിൽ ചെക്ക് ചെയ്യാനുണ്ടായിരുന്നു. അതാ വണ്ടി ഇവിടെ ഒന്ന് പാർക്ക് ചെയ്ത്. ഓ, കൂടുന്നോ? ബീച്ച് പാർട്ടി? ഇല്ല, യു ഗൈസ് കാരി ഓൺ. എനിക്കൊരു അപ്പോയിന്റ്മെന്റ് ഉണ്ട്. ഓക്കെ, ഗുഡ് നൈറ്റ് ബിനോയ്. ബൈ ബൈ. ഓൾറൈറ്റ്, ബൈ. പപ്പ എന്തിനിപ്പോ നാട്ടിൽ പോകുന്നേ? അവിടെ ഈ പൊളിഞ്ഞു വീഴാറായ വീടും നന്നാക്കി മണ്ടരി പിടിച്ച കുറെ തെങ്ങും പാലില്ലാത്ത കുറെ റബ്ബറും പിന്നെ കുറെ സ്ഥലവും. മമ്മ പറയാമ്മ അപ്പ അടുത്ത് പോണ്ടാന്ന്. അപ്പൂട്ടാ, റിട്ടയർ ആവുമ്പോ നാട്ടിലേക്ക് പോണെന്ന് പപ്പ പറഞ്ഞിട്ടുള്ളതല്ലേ. അതുകൊണ്ടല്ലേ നമ്മളൊരു വീട് പോലും വാങ്ങിക്കാതെ ഈ വാടക വീട്ടിൽ താമസിച്ചേ. അപ്പൊ ക്രിസ്മസിന് അവിടെ? നീ എവിടെ പോയി കിടക്കുന്നടാ? ഞാൻ താഴെ ഉണ്ടായിരുന്നു പപ്പ. ആ, താഴെ കൊള്ള പിടിക്കുക. ഇതിന്റെ ആണോ? അതിലെ. ആ, അല്ല മോനെ, എന്താണ് പരിപാടി? നീ വരുന്നില്ലേ?
ഞാനങ്ങ് വന്നാ പോരെ പപ്പ, അത്ര വലിയ ദൂരം ഒന്നുമില്ലല്ലോ. എടാ നിനക്ക് അങ്ങോട്ട് വന്നൂടെ, അവിടെയാണെങ്കിലും ഇതേപോലൊരു ബാങ്ക് ഉണ്ടാവും, അവിടെ നിനക്ക് പണിയും കിട്ടും, അവിടെ പള്ളി ഉണ്ടാവും, ഗിറ്റാർ പഠിപ്പിക്കാൻ കുറെ പിള്ളേരും ഉണ്ടാവും. വാടാ. അതേ അപ്പോ. ആ എന്തോ അമ്മ? ഉപ്പേരിക്കൊന്നുമില്ല, നീ ഒരു പപ്പായും കൂത്തിട്ടെ. അടക്കട്ടെ, ഉപ്പേരിയുടെ പരിപാടി അടക്കട്ടെ. ഈ റിച്ച് ആയിട്ടുള്ള ആളുകളൊക്കെ എങ്ങനെയായിരിക്കും, എത്രക്കാരായിരിക്കും? റിച്ച് ആയാലും ഇല്ലെങ്കിലും എന്താ വ്യത്യാസം? അങ്ങനല്ല, അവര് നമ്മൾ പോലെ അല്ലല്ലോ. ഓക്കേ, നിന്നെ ഏതെങ്കിലും റിച്ച് ആയ ആള് ഡേറ്റിനോ മറ്റോ വിളിച്ചോ? ഏ അപ്പോവാ, ചുമ്മാ വിളിച്ചോണ്ടിരിക്കും. അല്ല, നീ പറഞ്ഞില്ല. ഒന്നുമില്ല, ഞാൻ ചുമ്മാ ചോദിച്ചതാ. നമുക്ക് പോവാം. അയ്യോ ചുമ്മാ വന്നേ. ദേ ഇവിടെ ഇരിക്കും, അല്ലെങ്കിൽ അല്ലെങ്കിൽ വേണ്ട, നമുക്ക് അവിടെ ഇരിക്കാം, അവിടെ കംഫർട്ടാ. ധൈര്യമായിട്ട് ഇരിക്കാങ്കളേ. എന്റെ വീട്ടില് ഞാൻ ധൈര്യമായിട്ടിരിക്കാനോ? അയ്യോ അങ്ങനെയല്ല. പിന്നെ ഞാനിവിടെ കംഫർട്ട് അല്ല, ഞാൻ ആ കസാര എടുത്ത് ഇവിടെ. ഇപ്പൊ ഞാൻ കംഫർട്ടാ. ഞാൻ കുറച്ചു ദിവസമായി അങ്ങളൊന്ന് കാണണമെന്ന് വിചാരിക്കുന്നു. കൊറേ ആയില്ലേ ഒരു ഹലോ പറഞ്ഞിട്ട്. ഹലോ ഹലോ. ഇത് മാത്രല്ല, താരനെ പറ്റി ഒരു കാര്യം കൂടി സംസാരിക്കാൻ അങ്ങളെടുത്ത് ഞാൻ വന്നത്. താരക്കെന്ത് പറ്റി? താരക്കൊന്നും പറ്റിയില്ല, താരക്കൊന്നും പറ്റില്ല എന്ന് പറയാനാ ഞാൻ വന്നത്. നീ കാര്യം തെളിച്ചു പറ. ഐ മീൻ ഐ ആം ദേർ ഫോർ ഹെർ. ഞാൻ എവിടെയും എപ്പോഴും താരക്കൊപ്പം ഉണ്ടാവും. താരയുടെ കാര്യത്തിൽ അങ്കിൾ വിഷമിക്കണ്ട, കാരണം എന്റെ ഓരോ ഒരു പ്ലാൻ അവളെ സന്തോഷമായിട്ട് കൊണ്ടുപോവുക, പിന്നീട് കല്യാണം കഴിക്കാനാ ഞാൻ വിചാരിക്കുന്നത്. അപ്പോ ഇങ്ങനെ വിചാരിക്കുന്ന കാര്യം താരക്കറിയാമോ? അറിയില്ല, അറിയായിരിക്കാം. ഞാൻ അതിനുള്ളൊരു ഗ്രൗണ്ട് വർക്ക് ഇട്ടുകൊണ്ടിരിക്കുക. പിന്നെങ്കിൽ വീട്, ഫുഡ്, ബേസിക് നീഡ്സ്. ഐ ആം തിങ്കിങ് ഇൻ ടേംസ് ഓഫ് ദാറ്റ്. ഞാനിങ്ങനെ പിക്കപ്പായി വരുന്നതേ ഉള്ളൂ അങ്കിൾ. അങ്കിളിന് മനസ്സിലാക്കാൻ പറ്റുമല്ലോ അല്ലേ? മനസ്സിലാവും. എന്റെ കാര്യത്തിലും ഞാൻ ഇങ്ങനെ തന്നെയാ വിചാരിച്ചത്. ഞാനും ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചു, വിവാഹം കഴിച്ചു. ഒരു ദിവസം പ്രത്യേകിച്ചൊന്നും പറയാതെ അവള് പോയി. കാണാൻ ശ്രമിച്ചിട്ടും നടക്കുന്നില്ല. താരയുടെ അമ്മ? ഞാനിപ്പോഴും അവളെ സ്നേഹിക്കുന്നുണ്ട്, എന്നത്തെയും പോലെ. അപ്പോന് താരെ സ്നേഹിക്കാം. അവള് തിരിച്ചങ്ങനെ എന്നെ കരുതിക്കൊള്ളണമെന്നില്ല. അവള് അപ്പോന് സ്നേഹിക്കില്ല എന്നല്ല ഞാൻ പറഞ്ഞത്, ഇതില് നമുക്കൊന്നും ചെയ്യാനില്ല. എനിക്ക് കുറച്ച് പണിയുണ്ട്. ഞാനിന്ന് വീട് വൃത്തിയാക്കാൻ പ്ലാൻ ചെയ്തിരിക്കുക. ക്രിസ്മസ് ന്യൂഇയറും ഒക്കെ വരെയല്ലേ. എന്നാ ചെല്ലേ. ശരി അങ്കിളെ. പേസ്ട്രി സ്ട്രോബെറി ഡിലൈറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു. മിനിമം ഫ്ലേവേഴ്സ് വി ഹാവ്. ജസ്റ്റ് ട്രൈ ഇറ്റ് ഔട്ട് നൗ. വാട്ടെവർ യു പ്രിഫർ. താരയുടെ ഫസ്റ്റ് സെലക്ഷൻ എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടല്ലോ. അലാം, ഞാൻ നോക്കിയിട്ട് വരാം. Fine.
ചം ബിനോയ്, നീ എന്താ ഇവിടെ? ഹേയ്, നത്തിങ് മച്ച്, ഐ'm ജസ്റ്റ് ചില്ലിംഗ്. നീ എന്താ പുതിയ വല്ല പേസ്ട്രി ഷോപ്പ് തുടങ്ങാൻ തീരുമാനിച്ചു? നത്തിങ് ലൈക് ദാറ്റ് മാൻ, ലെറ്റ്സ് ഗോ. കം. This time for the hospitality classes, let's combine the old batch with the new one. Yes, yes. Some of our clients, avare odu propose edirunu. What's your opinion? Yeah, that's a good idea. Yes, I agree with it. So I think namakkathu proceed cheyavane ullu. മഞ്ഞും നീലാവും അവളും കുളിരും ഈ നീലരാത്രിൽ, ഈ നീലരാത്രിൽ. മഞ്ഞും നീലാവും അവളും കുളിരും ഈ നീലരാത്രിൽ, ഈ നീലരാത്രിൽ. Fingertips oru paatai in my cozy bedroom. I look at you through my windows. Mere saamne wale khidki mein ek chand ka tukda rehta hai. मेरे सामने वाले खिड़की में एक चांद का टुकड़ा रहता है. मन्नु नीलावुं अवलुं कुलिरुं ई नील रात्रिल, ई नील रात्रिल. पापे मम्मी पोय पिन्ने नी इवड़े एंगना? इदाण इप्पो इत्र वलिय कार्यम, ഞാൻ ഒരു വീട് വാടകയ്ക്ക് എടുത്താ പോരെ? എന്തെങ്കിലും പറഞ്ഞാ നിനക്ക് ദേഷ്യം വരും. എല്ലാം കുട്ടിക്കളിയാ. ഫ്യൂച്ചറിനെ പറ്റി കുറച്ചൊക്കെ ചിന്തിക്കണം. ഈ ഫ്യൂച്ചറിനെ പറ്റി എന്തിനാ താരാ നമ്മൾ അധികം ചിന്തിക്കുന്നത്? ഇന്ന് വന്ന പോലെ അപ്പാ നാളെ. ലൈഫിൽ കുറച്ചൊക്കെ സീരിയസ് ആവണം. ഞാൻ സീരിയസ് അല്ലാന്ന് നിനക്ക് തോന്നണത് എന്താ? ഞാൻ തമാശ പറയുന്നോണ്ടാണോ അതോ എന്റെ ഈ സ്റ്റൈൽ കണ്ടിട്ടോ? നിന്നോട് തർക്കിച്ചിട്ട് കാര്യമില്ല അപ്പു. കഴിഞ്ഞ 10-15 വർഷമായിട്ട് നിന്നോട് വഴക്കിടാത്ത ഒരു ദിവസം ഉണ്ടോ? ഞാനും നീയും തമ്മിലുള്ള വഴക്കല്ലേ. That is devotion. വഴക്കിട്ടാലും വഴക്കിട്ടില്ലെങ്കിലും it's love, സ്നേഹം. എന്നിട്ട് എവിടെയാ വീട് വാടകയ്ക്ക് എടുക്കാൻ പ്ലാൻ? പ്ലാനിംഗ് ഒക്കെ ഭയങ്കരല്ലേ. നീ കുറച്ച് സമയം താ, ഞാനൊന്ന് മെയിൽ എഴുതിയിട്ട് വരാം. ഓക്കേ, ഐ വിൽ വെയിറ്റ്. അല്ല, വീട്ടിൽ പോകാനുള്ള പരിപാടിയൊന്നുമില്ലേ? ഐ ഹാവ് സം ബിഗ് പ്ലാൻസ്. നീ പോയിട്ട് വാ. ടാ ടുട്ടു. ഞാൻ എങ്ങനെ അവളുടെ അടുത്ത് പറയൂടാ? ഏ പറയടാ, ഞാൻ എങ്ങനെ അവളുടെ അടുത്ത് പറയും? പറഞ്ഞാൽ അവള് ചിരിക്കും. ഉറക്കെ ചിരിക്കോ. സീരിയസ് ആയിട്ട് എടുക്കില്ലല്ലേ. ഓക്കെ, ഫൈൻ സംവേ. പോവാണോ?
എങ്കിൽ പിന്നെ വാതിലടച്ചേക്കാം. പപ്പയും അമ്മയും ക്രിസ്മസിന് മുമ്പ് തന്നെ നാട്ടിൽ പോകും. നീ സൺഡേ ചർച്ചിൽ വരണം. ചർച്ചിൽ എന്താ? ചർച്ചിൽ പ്രേയേഴ്സ്, പിന്നെ സർപ്രൈസ്. ഞാൻ പറയാം, ഇതൊരു റൈറ്റ് ടൈം ആണെന്ന് തോന്നുന്നില്ല. ഗുഡ് നൈറ്റ്. ബൈ. Hey, how are you, man? Hi. Hey, Rini. What's up? Nice to see you. Yeah? We are working on a project. What's this project about? Tara? ഫേസ്ബുക്കിൽ ഫോട്ടോസ് ഒക്കെ കണ്ടു. എല്ലാം നന്നായിട്ടുണ്ട്. ഫേസ്ബുക്കിൽ ഞാൻ റെഗുലർ ഒന്നും അല്ല. ഞാനും വല്ലപ്പോഴും ഒക്കെ ലോഗിൻ ചെയ്യാറുള്ളൂ. താര, നമുക്ക് ഈ ഒരു ഓഫീസും പേസ്റ്റും അല്ലാതെ വേറെ എവിടെയും ഒന്ന് കാണാൻ പറ്റുമോ? ഐ മീൻ ഒരു കോഫി അല്ലെങ്കിൽ ഒരു വാക്ക്. Okay, what about today evening? Inna venda. Then let's make it this Sunday. Sure. Vicky and veetlekku varano? Veetti varanda. Naan pastry shop la vannolam. Okay, Sunday raavle I'll call you and the time namukku appa fix cheyyam. Okay. Inda tharade number undal jiyo. Call you later. Bye. Bye. Hey buddy, what's up? Just chilling. And you? Nothing. Lunchtime guys in. Going back to my cabin. Oh. Ninne yana cafeteria le kandallo. Adonde? What were you doing? Come on, man. What are you, my mother? So, we'll catch up later. What's going on, champ? What? Onnu illa. Angana onnu alla adonnu alla. Nee aa penninodu what's her name? Tara or something. I just happened to see you talking to her. So, what do you care? What do I care? Dude, you're my best friend. Nee oru mutant me samsarichu nikkunnu kandal, I'm curious. Pinne nee endha defensive aavunne? I'm not being defensive. I just happen to like her. All right. All right. Ninde jeevitham, none of my business. You're right. We got a conference at 2:30. You're going to be late, buddy. Yeah, I'll be there. Tarek endu oru pratheyade ille. Don't you think there's something special about her? No, I really don't. I'm sorry. ना चाहूं सोना चांदी, ना चाहूं हीरा मोती, ये तो है किस काम की। ना चाहूं हीरा मोती, ना चाहूं बंगला बाड़ी, ये तो है बस। हे इंदु पट्टी पादू विलंड पापा एप्पन इटू नी कुत्ती पकाद ने न्यान एंगने एनीटन ना ना कुट्टपन आयटन दे इंदु ओर हैप्पी मूड एनी के ജോലി കിട്ടി. എവിടെ? അതൊക്കെ ജോയിൻ ചെയ്തതിന് ശേഷം പറയാം. അതുവരെ സസ്പെൻസ്. എപ്പോ ജോയിൻ ചെയ്യും? ഉടനെ തന്നെ. മിടുക്ക്, എന്തായാലും ജോലി ആയില്ലേ. നീ എങ്ങനെയാ വരുന്നേ? അങ്കിള് വരുന്നുണ്ടോ? ഞാൻ പപ്പയോടൊപ്പം കാറിലാ പള്ളിയിലോട്ട് പോകുന്നേ.
ചൂടാറുന്നതിന് മുമ്പ് കഴിക്കും. എന്തായത് കോഴിമുട്ടയോ? എനിക്കിഷ്ടല്ല. എപ്പത്തൊട്ട്? ജനിച്ചപ്പത്തൊട്ട് എനിക്കിഷ്ടല്ല. എന്നാ ഈ പ്ലേറ്റ് കൂടെ ടുട്ടു എന്നെ കഴിക്കട്ടെ. എല്ലാം നേരെയാവുക. ഞാൻ ഇന്ന് നിന്റെ അമ്മയെ സ്വപ്നത്തിൽ കണ്ടു. പള്ളിയിൽ വെച്ചാ നോക്കിയപ്പോ ഇന്ന് ഡേറ്റ് എത്രയാ? December 16 ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി. നീ നോക്കിയോ, ഇന്നവൾ പള്ളിയിൽ വരും, ഞാൻ കാണും, സംസാരിക്കും. എന്തെന്നായാലും സംസാരിച്ചാൽ തീരും. എനിക്കിപ്പോ വിശ്വാസം. അന്നവസ്ത്രാദി നന്മരേ എണ്ണമില്ലാതെ മേൽ ചൊരിഞ്ഞു പിന്മകൾ സർവത്തിൽ നിന്നേ കൺമണി പോലെ കാക്കുന്നു നീ നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും ജോ. ആ ഞാൻ കഴിഞ്ഞ ആഴ്ച എന്ന നോട്ട്സ് ഒന്ന് പ്രാക്ടീസ് ചെയ്തോ, ഞാൻ എപ്പോ വരാം കേട്ടോ. ആ പോയാ പിന്നെ ഇങ്ങോട്ടൊക്കെ വരവ് ഉണ്ടാവോ? ഇല്ല അല്ലേ. താര വന്നില്ലെങ്കിൽ? ഇല്ല, അവൾ അങ്ങോട്ടോ പോണെന്നാ പറഞ്ഞെ. ഇനിയിപ്പ കാണാൻ സാധ്യതയില്ല അല്ലേ. ഞാൻ ഇറങ്ങട്ടെ, എനിക്കല്പം ധൃതിയുണ്ട്. ശരി. ഭാര്യ പോയ ശേഷം അയാളൊന്ന് തെളിഞ്ഞു ചിരിച്ചു കണ്ടിട്ടില്ല. എന്താ അയാളോടൊന്നും മിണ്ടാഞ്ഞേ? ഇവന്റെ ഗിറ്റാർ മാഷല്ലേ, എന്തെങ്കിലും ഒരു വിശേഷം ചോദിക്കായിരുന്നു. എന്തെങ്കിലും ചോദിക്കാൻ ഒരു ഗ്യാപ്പ് വന്നിട്ട് വേണ്ടേ? അല്ല, നിനക്കിത് ഗിറ്റാർ ക്ലാസ് ഇല്ലേ? ഇല്ല, കുഴപ്പമില്ല. എന്നാ പോയി പാസ്വേഡ് ചോദിച്ചിട്ട് വാ, നമുക്ക് സ്വാമിയുടെ കടയിൽ പോയിട്ടേ ഒരു ഗുണിക്കാം. ഉഗ്രനായിരിക്കും. ഓക്കെ. താങ്ക്സ്. ഗണേശ, ഇവിടെ ഒരു എല്ലാം കൂടി വേണം. ജോ ഉണ്ടോ? ഞങ്ങള് നാട്ടിലേക്ക് പോവാ. പോയി വരുവോ? വരാം, വരും. എന്നാ നിനക്ക് ചില്ലംഗ് സ്പാർക്കിലേക്ക് വരാൻ പറ്റുമോ? പ്ലീസ് വന്നേ പറ്റൂ, ഞാൻ അവിടെ കാത്തിരിക്കും. യു മസ്റ്റ് കം. ആരോട് നീ ദേഷ്യപ്പെട്ടെ? ദേഷ്യമൊന്നുമില്ല അമ്മ. പപ്പ, നമുക്ക് വൈകിട്ട് ഒന്ന് ചിൽഡ്രൻസ് പാർക്ക് വരെ പോയാലോ? കൊറേ കാലായില്ലേ പോയിട്ട്. എടോ, ചിൽഡ്രൻസ് പാർക്കൊക്കെ കുട്ടികൾക്കുള്ളതല്ലേ. പണ്ടൊക്കെ പോയ പോലെ ഒരു ഓർമ്മയ്ക്ക് ഒരിക്കൽ കൂടി പപ്പ, വൺ മോർ ലാസ്റ്റ് ടൈം. പോവന്നേ, പോയേക്കാം. അതെ, നമ്മുടെ ഗണേശന് എന്തെങ്കിലും കൊടുക്കണ്ടേ? അതെയോ, കൊടുക്കുന്നേ. ഗണേശ, ഓ നീ എന്നെ കൊടുത്തു. വച്ചോളൂ. തൃപ്തിയാ സാപ്പിട്ടേളാ? പ്രമാദമാ സാപ്പിട്ടെ. ഇന്ന പക്കം വരുമ്പോ സ്വാമിയെ പാക്കാൻ പോകൂടാതെ. കണ്ടിപ്പാ പറയാൻ. എന്നാടാ
ഇത് അമ്മ തന്നതാ. താങ്ക് യു താങ്ക് യു. അടുത്ത വട്ടി വരുമ്പോ ഇങ്ങ വന്നിടണോ? മേക്ക് റിമെമ്പർ, ഞാവകപ്പെടുത്തിക്കോ. നീ ആ ഗണേശന് കൊടുത്ത പൈസ വെറുതെ അതിന്റെ ഒരു സന്തോഷത്തിന് കൊടുത്തതല്ലേ? അല്ല മോനെ, പാർക്ക് 5 മണിക്ക് മുമ്പ് തുറക്കുവോ? ഒരു 3 മണിക്ക് തുറക്കും പാപ്പ. ആ പോവാം. ആ ഓക്കെ. പാവം ഗായകൻ വാക്കാം പഴമെടുത്തു. ഓ പാവം ഗായകൻ വാക്കാം പഴമെടുത്തു, പഴുത്ത പഴമെടുത്തു, പഴുത്ത പഴമെടുത്തു, അത് പകുത്തു 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 പകുത്തതൊരയ്യായിരം പേരെടുത്തു. ഗായകൻ പേരെടുത്തു, പേരെന്ത് പേരെന്ത് പേരക്ക. ജോ ഭയങ്കര സങ്കടത്തില്ല. നിനക്ക് സങ്കടല്ലേ? എന്തിന്? അമ്മയും മോനെയും തമ്മിൽ പിരിക്കുന്നതിന്. എന്നും മക്കളോടൊപ്പം അമ്മയ്ക്ക് ഇരിക്കാൻ പറ്റില്ലല്ലോ. വലുതാവുമ്പോ അവര് വേറെ തന്നെയല്ലേ. എനിക്കൊരു ദേഷ്യമില്ല കേട്ടോ. അലക്സിന്റെ ഇഷ്ടം തന്നെ എന്റെ ഇഷ്ടം. പപ്പ കുറച്ചു നേരം കൂടി. എന്തടത്? നഗരം നഗരം മഹാസാഗരം മഹാസാഗരം, കളിയും ചിരിയും മേലെ ചളിയും ചുഴിയും താഴെ, പുറമേ പുഞ്ചിരി ചൊരിയും സുന്ദരി, പിരിയാൻ വിടാത്ത കാമുകി. ഇത്രയും കാലം സിറ്റിയിൽ ജീവിച്ചിട്ടും കോളേജ് പ്രൊഫസറൊക്കെ ആയിട്ടും നിന്റെ പപ്പ ഇപ്പോഴും ഗ്രാമത്തിന്റെ ഫാനാ. അതെ, നഗരത്തെ പോലെ അല്ലടോ ഗ്രാമം. അത് മായം കാട്ടി പേടിപ്പിക്കില്ല. വയസ്സാം കാലത്ത് സമാധാനമായിട്ട് കഴിയാം. ദാ കണ്ടോ, സത്യം. പാർട്ടിക്ക് പോകുന്നു താരക്ക് ഇഷ്ടമല്ലേ? ഞാൻ അങ്ങനെ പോയിട്ടില്ല ഇതുവരെ. ഓ അപ്പു, എന്റെ ഫ്രണ്ട് കുഞ്ഞിലെ തൊട്ട സ്കൂളിലും കോളേജിലും ഒക്കെ ഞങ്ങൾ ഒരുമിച്ചാ പഠിച്ചെ. ഹലോ ശ്യാം. ശ്യാം ഞങ്ങളുടെ സിഇഒ ആ കമ്പനിയുടെ. അപ്പു പള്ളിയിൽ നീ വന്നില്ല, പാർക്കിൽ നീ എന്തായാലും വരാന്ന് പറഞ്ഞു, അവിടെയും വന്നില്ല. ഞാൻ പറഞ്ഞില്ല വരാന്ന്, എല്ലാം അപ്പു തന്നെയാ പറഞ്ഞേ. അപ്പു അല്ല ജോ അലക്സ്, നീ ഇനി അപ്പു എന്ന് വിളിക്കണ്ട. അപ്പുന് എന്താ പറ്റിയേ? നീ കണ്ടതാണല്ലോ മാതിരി പണക്കാര ചെറുക്കന്മാരെ കോളേജിലൊക്കെ. ആ ബിനോയൊക്കെ അവന്റെ ഫ്രണ്ടാണ്. നീ ഇത്ര സ്റ്റുപ്പിഡായി പോകുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ശ്യാം അങ്ങനല്ല.
ശ്യാം, അവൻ അവന്റെ ആവശ്യം കഴിയുമ്പോൾ ഒരു ചണ്ടി പോലെ നിന്നെ വലിച്ചെറിയും. അന്ന് ഹൃദയം തകർന്നു നിൽക്കുമ്പോ തട്ടിയാശ്വസിപ്പിക്കാൻ ഈ ഞാൻ വരില്ല. അപ്പോ ശ്യാമിന്റെ കൂടെ വന്നത് അപ്പോ ഇഷ്ടായില്ല. ഫ്രണ്ട്സ് ചിലപ്പോ അങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ ഡിഫിക്കൽട്ട് ആണ്. ലീവ് ഇറ്റ്. പോട്ടെ അപ്പോ. കാറ്റിലും നീരാറ്റിലും നിൻകൂട്ടിലും മാഞ്ചോട്ടിലും എന്തു എന്തു പറയാൻ വയ്യാത്തൊരെന്തു. ഈ കാറ്റിലും നീരാറ്റിലും നിൻകൂട്ടിലും മാഞ്ചോട്ടിലും എന്തു എന്തു പറയാൻ വയ്യാത്തൊരെന്തു. ചില നേരം മറന്ന് എല്ലാം മറന്ന് ചില നേരം എല്ലാം ഒന്നോർത്തോർത്തെടുത്തും ചിലരെ വിളിച്ചും ചിലർക്ക് SMS ചിലരെ വിളിക്കാതെയും വെറുതെ ദിനം കഴിച്ചും എല്ലാം മറന്ന് 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 സൺഡേസ് നിന്നെ കാത്തിരുന്ന സൺഡേസ് ഇന്നി ചുമരിനുള്ളിൽ നീയും ഞാനും മുഖം കറുത്തും കോർത്തും കൺതടന്നിറയെ കണ്ണുനീർ പാടുകൾ ഇനിയില്ല ഇനിയില്ല നിന്നെ കാത്തിരുന്ന സൺഡേസ് കാത്തിരുന്ന സൺഡേസ്. ചുട്ടും എന്നോട് എത്ര തവണ പറഞ്ഞിട്ടുണ്ട് എന്റെ മേശ കയറി അതും ഇതും വലിച്ചിടരുതെന്ന്. മനുഷ്യന് നേരമല്ലാത്ത നേരത്തെ അവന്റെ ഇരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ. വായിങ്ങോട്ട്. ടുട്ടു വാ, കുറച്ചൊന്നും വൈകിയാ പറ്റില്ല. അവന്റെ ഒരു വിശപ്പ്.
ഇട്ടിട്ടു. എന്താടാ കഴിക്കടാ. അപ്പു പിണങ്ങി എന്നെ കൂട്ടാതെ പോയി. ഞാനിന്ന് ലേറ്റാവും പപ്പ. ലേറ്റോ? ഇപ്പൊ മണി എത്രയായി? 8. മാത്രം പ്രാർത്ഥിച്ചാൽ മതി, വണ്ടി ഓഫായി പോയിരുന്നു. പിടിച്ചിരുന്നോ മോളെ? ഓവർ സ്പീഡിലാ പോണേ. സിറ്റിയിലോട്ടുള്ള പാലത്തില് നമ്മുടെ വണ്ടി ആദ്യമായിട്ടാ കയറണേ. പപ്പ, ലെഫ്റ്റിലേക്കുള്ള റോഡിൽ പോവാം. നേരെ പോയാൽ ചിലപ്പോ ജംഗ്ഷനിൽ പോലീസ് ഉണ്ടാവും. എനിക്കൊരു മിററല്ലേ ഇല്ലാതുള്ളൂ. ഈ നാട്ടില് ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് സ്വന്തമായിട്ട് ഒരു സ്കൂട്ടർ പോലും ഇല്ല. എന്തുപറ്റി? ഓഫായി പോയി. അയ്യോ, ഇനി എന്ത് ചെയ്യും പപ്പ? സാരമില്ല, മോളെ പൊക്കോ. ഏതായാലും ഇവിടം വരെ കൊണ്ട് എത്തിച്ചല്ലോ. ഗുഡ് മോർണിംഗ് ടാറ. ഹൂ ഈസ് ദിസ്? എന്റെ പപ്പയാ. ഗുഡ് മോർണിംഗ് അങ്കിൾ, ഹൗ ആർ യു? ഗുഡ് മോർണിംഗ്. ആക്ച്വലി ദി സ്കൂട്ടർ ഈസ് വെരി എഫിഷ്യന്റ്, ബട്ട് ടുഡേ സം സ്മോൾ പ്രോബ്ലം. നോട്ട് ഓൺലി ദി സ്കൂട്ടർ, ബട്ട് ഓൾസോ വി ഹാവ് എ സ്മോൾ ഡോഗ്. ഓ റിയലി? നെയിം ടുട്ടു. യുവർ ഫ്രണ്ട് ഈസ് വെരി നൈസ്. മോളെ പൊക്കോ, ഞാനിത് തള്ളി സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സി യു. ഓക്കെ അങ്കിൾ. വരുന്നില്ലേ? സ്കൂട്ടർ വെരി എഫിഷ്യന്റ്, ബട്ട് ടുഡേ സം പ്രോബ്ലം. We have a small dog. ഗ്രൂമിംഗ് തീരാനിനി 2 മാസം കൂടി ഉള്ളൂ. അത് കഴിഞ്ഞാൽ ഉടൻ പോസ്റ്റിംഗ് ആവും. താരയ്ക്ക് ഇവിടെ എക്സലന്റ് ചാൻസസ് ആണുള്ളത്. എനിക്കതറിയാം സർ. Then why are you here now? I got a little fed up. With what? അവരെല്ലാം പെരുമാറുന്ന രീതി. ലുക്ക്, താരയ്ക്ക് ഇവിടെ കിട്ടുന്നത് വേൾഡ് ക്ലാസ് എഡ്യൂക്കേഷൻ ആണ്. ഇത് വിട്ടെറിഞ്ഞു പോകുന്നത് ഉചിതമാണെന്ന് തോന്നുന്നുണ്ടോ തനിക്ക്? Well, just forget about the whole thing. Okay? Okay, സർ. താര, മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്ത് വിചാരിക്കുന്നു എന്നതല്ല, നമ്മൾ നമ്മളെക്കുറിച്ച് എന്ത് വിചാരിക്കുന്നു, അതാണ് പ്രധാനം. Thank you.
Christmas Eve alle. Shall we go out for a party tonight? I promise someone else. Oh. Maybe some other time. Your hero is here. Hi Shyam. Hi. Merry Christmas. Merry Christmas, Sharon. So, രണ്ടു പേരും ഡേറ്റിന് പോവാണല്ലേ? Yes. Okay. Enjoy your party. Thank you. See you. Have fun. So, where are we going? നമ്മൾ എങ്ങോട്ടാ? Hey. Are you ready for a party? Yeah? No? Maybe? Party. പാട്ട് വേണ്ട. I don't think so. വേണ്ട? Why? I mean, അവരൊക്കെ എന്റെ ഫ്രണ്ട്സ് അല്ലേ താര. അവർക്ക് ഇഷ്ടമില്ലായിരുന്നെങ്കിൽ താര ഞങ്ങൾ കൂട്ടിക്കൊണ്ട് പോവോ? നമുക്ക് വേറെ എവിടെങ്കിലും പോവാം. പാട്ട് വേണ്ട. Tara, anything you want. Tara's ishtam. If we gotta make something out of this, we gotta deal with it, right? Tara, ellathinum oru first time undu. Adoru bad time aanengi namukku thichu varam. Okay? Hi. Hey, Jimmy. Hi, Sam. Hi. Hi, Sam. How are you? Going good. Hey, Eddie. Yeah. What's up, man? Nice dress. But this is not a dinner party, honey. Hey, Tina. We'll catch up later, okay? Bye. Come on. I can't actually believe I associate myself with these people. Tara, I'm sorry. Let's go upstairs. It's much quieter there. Look, Anganella. I'm not going to use my hands. I swear. Just look at me. I'm literally defenseless here. Come on. Hey. Hey. Sam. Vinay. What is this? Come on. Hey, no, it's okay. We'll use the other room. What? Come on, man. I was just... No, it's okay. You carry on. Hey. Aare kude? Tara, it's Binoy. Binoy, meet Tara. Oh, Tara. Please, come in. Come, come, come. Have a seat. So... You're comfortable or you need the bed? No, no. We are fine. You need something to drink? Scotch or something? No. We've got the drinks. Oh my god. We got gas?
nightmare? What can I say? I made a mistake. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ ഓവർ എസ്റ്റിമേറ്റ് ചെയ്തു, പറ്റിപ്പോയി. ഐ എം സോറി താര, ഐ എം റിയലി സോറി. വേണമെങ്കിൽ എന്നെ വെടി അടിച്ചോ. ഐ ലവ് യു. അടിവലിക്കും മൂങ്ങ. കോഴികൾ ചിക്കി പെറുക്കും, കഴുകൻ ചുറ്റി പറക്കും. ശരിയാണെങ്കിലും കോഴികൾ ചിക്കി പെറുക്കും, കഴുകൻ ചുറ്റി പറക്കും. പച്ചില കൊമ്പിലിരിക്കും, വാഴില താഴെ പതിക്കും മൂങ്ങ. മൂങ്ങ നിന്റെ വീട്ടിലേക്ക് ബൈക്ക് ഓടിക്കാൻ ഈ ജോലക്സ് വരില്ല. അത് തന്നെയാണ് ഞാൻ ആലോചിച്ചോണ്ടിരിക്കുന്നത്. ഞാൻ എങ്ങനെ ഇവിടെ എന്ത് ചെയ്യുന്നു? ശരി, പരിചയപ്പെടും. A friend of mine was having a party. അവിടെ പോയിട്ട് വരുവ. ഇന്റൻസ് പാർട്ടി. ആ, കുറച്ച് ഇന്റൻസ് ആയിരുന്നു. യു ഹാഡ് ആൻ ഇന്റൻസ് പാർട്ടി. ഞാൻ എന്റെ ഫ്രണ്ടിനെ പറ്റിയാണ് പറഞ്ഞത്, എന്റെ ഫ്രണ്ടിനെ പറ്റിയാണ് പറഞ്ഞത്. മിസ്റ്റർ ജോ അലക്സ്, യു ആർ മേക്കിംഗ് അൺകംഫർട്ടബിൾ. സ്റ്റോപ്പ്. ഓക്കെ. മീനോ കരയിൽ മരിക്കും. ദാ, ഈ ഇവക്ക് വേണ്ടിട്ട് എന്റെ ജീവിതം സമർപ്പിച്ചവരാണ് ഞാൻ. നീ അവിടെ നിന്നിട്ട് ഇവളുടെ കൂടുതൽ കാര്യം സംസാരിക്കാൻ നിൽക്കരുത്. ഞങ്ങളോ? അപ്പൊ എനിക്ക് ജോ അലക്സ് ആരാടി? ഏയ്, വൈ വി സ്റ്റേയിങ് ഹിയർ? ദിസ് ഈസ് സപ്പോസ്ഡ് ടു ബി എ ട്രീറ്റ്. ലെറ്റ്സ് ഗോ. ഒരു രാത്രിയും പകലും നിനക്ക് വേണ്ടി ദുഃഖിച്ച് കളഞ്ഞവനാ ഞാൻ. എണീച്ച് പോടി. പോ പോ. പ്ലീസ്. ഐ ആം സോറി. ബൈ ഷാം. മൂങ്ങ മരത്തിലിരിക്കും, ആന തടിവലിക്കും മൂങ്ങ. ജോലക്സ് നിന്നെ റീപ്ലേസ് ചെയ്യും. മൂങ്ങ. താര, ശ്യാമന്റെ ക്രിസ്മസ് ഞാൻ ബോറാക്കിയില്ലേ? നോ, നെവർ. ഡോണ്ട് വറി. ഏയ്, ജസ്റ്റ് ഫോർഗെറ്റ് ദാറ്റ്. ഓക്കെ, നമുക്ക് ഭക്ഷണം കഴിക്കാം. വേണ്ട, നമുക്ക് പോവാം. ഐ വോണ്ട് ബി വിത്ത് യു താര. വിൽ യു ബി വിത്ത് മീ ഫോർ ന്യൂ ഇയേഴ്സ്? ും നുകരാതെ ഞാൻ നിന്നു.
ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളുടെ ഓഫീസിലെ എല്ലാരും ഉള്ള പാർട്ടി ക്രൗൺ പ്ലാസയില്. അവിടേക്ക് എന്നെ ഒരാൾ ഇൻവൈറ്റ് ചെയ്തു. എന്നിട്ട് ഞാൻ ശരിയെന്ന് പറഞ്ഞു. കൺഗ്രാജുലേഷൻസ്. മോളിങ്ങി വാ. ആരാള്? ശ്യാം. ഹാൻസം ആക്കാണ്. ഞങ്ങളുടെ സിഇഒ ആ. പക്ഷേ ശ്യാമിന്റെ ഫാമിലി, അവരൊക്കെ വലിയ പണക്കാരാ. അതൊരു പ്രശ്നമാവോ? എനിക്കറിയില്ല. എനിക്കെന്തോ ഒരുമാതിരിയാ. അതൊരു പ്രശ്നമാണോന്നൊന്നും അറിയില്ല. ശ്യാമിന്റെ ഫ്രണ്ട്സും അവരും വലിയ പണക്കാരാ. അവരെല്ലാം എന്നെ എങ്ങനെ, എന്നെ കുറിച്ച് എന്താ ചിന്തിക്കാന്നൊന്നും അറിയില്ല. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടമാണെങ്കിൽ പിന്നെ ഫ്രണ്ട്സിന് എന്ത് കാര്യം? ശ്യാമിന്റെ ഫ്രണ്ട്സ് മാത്രല്ല, എന്റേതും എല്ലാരും തന്നെ. ആർക്കും ഇതങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണില്ല. നീ കൂടുതലൊന്നും ചെയ്യാതെ പോയി കിടന്നുറങ്ങ. നേരം വിളിച്ചിട്ട് ആലോചിക്കാലോ, കുറച്ചുകൂടെ ക്ലിയർ ആവും ചിലപ്പോ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് മോളെ. എന്താ പപ്പ? ചിലപ്പോഴൊക്കെ എനിക്കൊരു കുറ്റബോധ. ഞാൻ കാരണം നിനക്ക് അമ്മയില്ലാതെ. ഇതൊക്കെ അമ്മയോടാവുമ്പോ, പെൺകുട്ടികൾ ഓരോ പ്രായം കടക്കുമ്പോ അമ്മ വേണം കൂടെ. എനിക്കങ്ങനെ തോന്നിയിട്ടേയില്ല, ഒട്ടും തോന്നിയിട്ടില്ല. ഗുഡ് നൈറ്റ് പറഞ്ഞാ പോയി കിടന്നുറങ്ങണം. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഇതേതാ, ഞാൻ കണ്ടിട്ടില്ലല്ലോ. പ്രോം ഡ്രസ്, എന്റെ അമ്മ വാങ്ങി തന്ന ലാസ്റ്റ് ഡ്രസ്. നല്ല രസമുണ്ട്. എന്ത് സന്തോഷത്തിലായിരിക്കും വാങ്ങി തന്നിട്ടുണ്ടാവ. സില്ലി, ഞാനത് ആകെ ഒരു പ്രാവശ്യം ഇട്ടിട്ടുള്ളൂ. നല്ല മെറ്റീരിയലാ. ചേച്ചി, ന്യൂ ഇയർ പാർട്ടിക്ക് ശ്യാമനെ വിളിച്ചിട്ടുണ്ട്. പ്രേമം തളിരിട്ടു. യു ആർ എ ലക്കി ഗേൾ. എനിക്ക് നിന്നോട് അസൂയ തോന്നുന്നു.
ഇതിനൊരു ഡ്രീമി ലുക്ക് ഇല്ലേ? എന്നാ നീ അതൊന്ന് ഇട്ട് നോക്ക്. ഇപ്പൊ വേണ്ട, സമയമില്ല, പോണം. ആ എനിക്കും പോണം, ഒരു ഡേറ്റ് ഉണ്ട്. ആഹാ, പുതിയ ഹീറോ ആരാ? അമർ, ചെയിൻ ഓഫ് റെസ്റ്റോറൻറ്സ് നടത്തുക. എന്ത് സംഭവിക്കുന്നു നോക്കാം. വാ ഇരിക്ക്, നമുക്ക് കഴിക്കാം. ആ പിന്നെ അപ്പു കുറച്ച് കാര്യമായിട്ട് തന്നെ വിഷമിക്കുന്നുണ്ട്. അതെന്തിനാ? ശ്യാമനോട് എനിക്കിഷ്ടം തോന്നിയതിന് അവന്റെ ഫ്രണ്ട്ഷിപ്പ് എങ്ങനെയാ പോവുക? നീ അവനോടൊന്ന് സോഫ്റ്റായിട്ടൊക്കെ പെരുമാറു. അവൻ എന്നെ കണക്കാക്കിയത് വെറും ഫ്രണ്ടായിട്ട് മാത്രമൊന്നുമല്ല. ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? എന്തായാലും ഇന്നലെ നീ കാണിച്ചത് മഹാ ബോറായി പോയി. ആരാ ശരിക്കും ബോറായത്? ഞാനാണോ? എന്റെ ഗസ്റ്റ് ആയിട്ട് അവളെ നില വന്നത്. ടു ബ്രിങ് സംവൺ ലൈക്ക് താര ടു എ പാർട്ടി, ഡോണ്ട് യു തിങ്ക് ഇറ്റ്സ് വേ ഔട്ട് ഓഫ് ഓർഡർ? ഐ മീൻ, അതൊരു തമാശയായിട്ടായിരിക്കും നിനക്ക് തോന്നിയത്, ബട്ട് ദെൻ അതൊരു സെൻസ് ഓഫ് ഹ്യൂമറായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യാൻ ഇവിടെ ആർക്കും പറ്റില്ല. ആൻഡ് ഇഫ് യു ഗോട്ട് എ ഹാർഡ് ഓൺ ഫോർ ദ ട്രാഷ്, ദെൻ പ്ലീസ് ഡോണ്ട് ടേക്ക് കെയർ ഓഫ് ഇറ്റ് അറൌണ്ട് എ സ്പെൽ. ഓൾറൈറ്റ്? ട്രാഷ് അല്ലേ ബഡി, അവൾ അത്രയും റിച്ച് അല്ല. മണി ഇസ് ദാറ്റ് എ പ്രോബ്ലം? മണി? ഡിഡ് ഐ ഈവൻ ടോക്ക് അബൌട്ട് മണി? എടാ, കാശും കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാനെങ്കിൽ വിൽ ഐ ഈവൻ സ്പെൻഡ് ഓൺ സച്ച് എ പാർട്ടി ഹിയർ, എ നൈറ്റ് ഹിയർ? ഡൂഡ്, ഐ ഗിവ് യു ആൻ അഡ്വൈസ്, വിമൻ ആർ ബ്യൂട്ടിഫുൾ, സോ ജസ്റ്റ് കം എൻജോയ് യുവർ ലൈഫ്. വൈ ഗെറ്റിംഗ് സോ ഇൻവോൾവ്ഡ്? അതിലെന്താ തെറ്റുണ്ടോ? There's nothing wrong. It's stupid. It's pointless. നിന്റെ പേരൻസ് ഇത് അറിയുമ്പോ ആകെ ത്രില്ഡ് ആയിരിക്കും അല്ലേ? എന്റെ പേരൻസ് ഇതിൽ എന്താ? എന്റെ ഇഷ്ടമല്ല. ഇറ്റ് ഓൾ കംസ് ഡൗൺ ടു മീ. ഏ ബിനോയ് വേണ്ട, ഈ കോൺവെർസേഷൻ നമുക്ക് ശരിയാവില്ല. യു ആർ ബീയിങ് കിഡിഷ് മാൻ. കിഡിഷ്? ഹൗ സോ? ഇഫ് യു വാണ്ട് ദാറ്റ് പീസ് ഓഫ് ലോ ഗ്രേഡ് ആസ്, നിനക്കൊരു ഫ്രണ്ട് കുറയും. Why? Either me or her. You can choose. ഇതിന്റെ പുറത്ത് നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ഇട്ട് തട്ടിക്കളിക്കാൻ ഞാനില്ല. ഐ മീൻ, മേ ബി ഐം ഓൾഡ് ഫാഷൻഡ്, പക്ഷേ മുമ്പ് ഒരിക്കലും പരിചയപ്പെടാത്ത കാണാത്ത ഒരാളോട് ഇത്രയും വെറുപ്പ് ഒന്നും കാരണം എന്താ? വൈ ബിനോയ്? ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. ചോദ്യങ്ങൾ സുമയുടെ കൈവശമുണ്ട്. സോ ക്രിസ്മസിനെ കുറിച്ച് നല്ല നല്ല ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കാനായിട്ട് നിങ്ങൾക്ക് ഉത്തരം പറയാനായിട്ട് വിളിക്കാം 2726935 എന്ന നമ്പറിലേക്ക്. കേട്ടുകൊണ്ടിരിക്കുന്നു റെഡ് എഫ് എം 93.5 സുമിയോടൊപ്പം പെൺപട്ടണം. സ്നേഹവീട് എന്ന ചിത്രത്തിൽ നിന്നും ഒരു സൂപ്പർ ഹിറ്റ് സോങ്, ഹിയർ കംസ്, സ്റ്റേ ട്യൂൺഡ്. വിശ്വസിക്കാനേ പറ്റുന്നില്ല, എല്ലാം എത്ര പെട്ടെന്നാ മാറി മറിയണ്. ഞാനെവിടെയായിരുന്നു? ശ്യാമ എവിടെയായിരുന്നു? എന്റെ ഫാമിലി, റിലേറ്റീവ്സ് എല്ലാവരും അറേഞ്ച് മാരേജസ് വിശ്വസിക്കുന്ന ആൾക്കാരാ. റോയൽ ഫാമിലീസ് എന്ന് കേട്ടിട്ടില്ലേ, ഇപ്പൊ കോർപ്പറേറ്റ് ഫാമിലീസ്. വിവാഹബന്ധം ഒരു ആണും പെണ്ണും തമ്മിലുള്ള കാര്യം മാത്രമല്ല, കോർപ്പറേറ്റ് അറേഞ്ച്മെന്റ്സ് ആണ്. ബിസിനസ് മാരേജസ്, ഇറ്റ് മീൻസ് എ ലോട്ട്. പോട്ടെ.
അതെല്ലാം ഇറലവന്റ് അല്ല. ശ്യാം പറയൂ, എനിക്ക് കേൾക്കണം. I could tell them all to go to hell. Friends, family, everyone. എല്ലാരെ നേരിടാൻ ഞാൻ റെഡിയാണ്, വേണമെങ്കിൽ വിടാനും. നീയോ? ഞാൻ എനിക്ക് വിശ്വസിക്കാവുന്ന ഒരാൾ, അത്രേ ഉള്ളൂ. എന്നെ വിശ്വസിക്കുന്ന ആളെ മാത്രമേ എനിക്ക് വിശ്വസിക്കാനാവൂ. ശ്യാമനോട് കള്ളം പറയില്ല. പറയൂ. ഇല്ല, താരോട് ഞാൻ എന്തിനാ കള്ളം പറയുന്നേ? വൈ ഷുഡ് ഐ? I don't have to. ഇത് നടക്കുന്നേ. I really want this to happen. നാളെ ഞാൻ ബാംഗ്ലൂർ പോകും ആ മാരേജ് അറ്റൻഡ് ചെയ്യാനായിട്ട്. ജസ്റ്റ് വൺ ഡേ. പാരൻസ് ഉള്ളതുകൊണ്ട് മേ ബി ടു ഡേയ്സ്. നമ്മൾ ന്യൂ പാർട്ടിക്ക് ഒരുമിച്ച് പോകും. ഐ പ്രോമിസ്. Can I help you? Thank you. Something for New Year party? Yeah, I'm just looking. Mom! I hate this dress. It looks like I should be standing on a New Year cake. I hate this material. ബിന്ദു ചേച്ചി, ആ തര. എനിക്ക് അങ്ങോട്ട് വരാനേ പറ്റിയില്ല ഒരു താങ്ക്സ് പറയാൻ. ജോലി കിട്ടിയെന്ന് മാത്രം പപ്പ പറഞ്ഞു. എവിടെയാന്ന് ചോദിച്ചപ്പോ ജോയിൻ ചെയ്തിട്ട് പറയാന്ന്. പപ്പയ്ക്ക് ജോലി കിട്ടിയെന്നാണോ പറഞ്ഞത്? എന്താ? യെസ്, പ്ലീസ് ടെൽ മീ ദ അക്കൗണ്ട് നമ്പർ. Hi Rachel. Hi. എനിക്ക് നിന്നെ ഒന്ന് കാണണം. എന്താ? Are you okay? Why? I am all right. നീ ന്യൂ ഇയർ പാർട്ടിക്ക് പോകുന്നുണ്ടോ? Yes. നീ വരുന്നോ? ഒരു ബോയ്ഫ്രണ്ട് ടിക്കറ്റ് ഉണ്ട്. നാളെ ഞാൻ ഓഫീസിലേക്ക് വരാം. ഓക്കേ. ഓക്കേ. ഹലോ, കാൻ ഐ ടോക്ക് ടു ഷ്യാം? ഡു യു നോ വേർ ഹി ഈസ്? ഓക്കേ. When he's back, can you please tell him to call me? I'm Tara. Thank you. Evide poirikkuna inniyum thirichu vannilla. Ole. നിന്റേതായിട്ടുള്ള ചെറിയ മിനുക്ക് പണികൾ നടത്തിയ ന്യൂ ഇയർ ഡ്രസ് ആക്കാൻ പറ്റും. എങ്ങനെയുണ്ട്? കളർ ഇഷ്ടപ്പെട്ടോ? പപ്പയ്ക്കിപ്പോ എവിടുന്ന കാശ് കിട്ടിയേ? ഇതിന് അത്രക്ക് വലിയ കാശൊന്നും ആയിട്ടില്ല. എന്നാലും ഇതിനുള്ള കാശൊക്കെ എന്റെ കയ്യിലുണ്ട്. പുതിയ ജോലിയിൽ നിന്ന് കിട്ടിയതായിരിക്കൂല്ലേ? അങ്ങനെ കൂട്ടിക്കോ. സ്കൂട്ടർ വർക്ക്ഷോപ്പിലാണെന്നല്ല പറഞ്ഞേ? അതെ. പപ്പ എപ്പത്തൊട്ടാ കള്ളം പറയാൻ തുടങ്ങിയേ? പപ്പ ഇന്റർവ്യൂ മിസ് ചെയ്തല്ലേ? എന്താ കാര്യം? ഞാൻ മറന്നുപോയി. മറന്നുപോയതൊന്നും അല്ല, പപ്പയ്ക്ക് ഇഷ്ടമല്ല ജോലി ചെയ്യാൻ. ഇവിടെ ഇങ്ങനെ ഓരോന്നോർത്ത് ചടഞ്ഞിരുന്ന് ശീലിച്ചു പോയി, അതാ കാര്യം. സ്കൂട്ടർ വർക്ക്ഷോപ്പിലായതും പുതിയ ജോലി കിട്ടിയെന്നൊക്കെ എന്നോട് കള്ളം പറഞ്ഞ എന്തിനായിരുന്നു? നീ എന്താ പറയുന്നത്? ഞാൻ വേണമെന്ന് വെച്ച് ഇന്റർവ്യൂവിന് പോവാതിരുന്നു എന്നാണോ? അതെ. പിന്നെ അല്ലാണ്ട് നീ പപ്പയെ ചോദ്യം ചെയ്യാറുമായി. നിനക്കെല്ലാം അറിയാം, ജോലിയുണ്ട്, ശമ്പളമുണ്ട്. ഇപ്പൊ പപ്പയെ വേണ്ട. പപ്പ എന്തിനാ ഇപ്പൊ അങ്ങനെയൊക്കെ പറയും? നീ വലിയ വിദ്യാഭ്യാസമുള്ളവള്,
ഞാൻ പഠിപ്പില്ലാത്തവൻ, നിനക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. നീ താനേ പൊട്ടി മുളച്ചുണ്ടായതൊന്നും അല്ല. പപ്പ എന്തിനാ ഇങ്ങനെ ചൂടാവണേന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇന്റർവ്യൂവിന്റെ അന്ന് അമ്മയുടെ വീടിനടുത്തുള്ള ഇടവഴി വെച്ച് ബന്ധുച്ചേച്ചി പപ്പയെ കണ്ടായിരുന്നു. അമ്മ ഇനി വരില്ല പപ്പ, ഒരിക്കലും തിരിച്ചു വരില്ല. പപ്പയ്ക്ക് അതിനിയും മനസ്സിലായിട്ടില്ല എന്തിനാ വെറുതെ ഇങ്ങനെ. എനിക്കിഷ്ടം എനിക്കിഷ്ടല്ല ഞെട്ടാ, പപ്പയ്ക്ക് മാത്രമേ സ്നേഹമുള്ളൂ അമ്മയോട്. അമ്മ ഇതുപോലെ നമ്മളെ തിരിച്ച് സ്നേഹിക്കുന്നില്ല. അന്ന് ഈ വീട് വിട്ട് അമ്മ ഇറങ്ങിപ്പോകുമ്പോ ഞാൻ 6ാം ക്ലാസ്സില്. അന്നേ എനിക്കെല്ലാം അറിയായിരുന്നു. പക്ഷെ 50 വയസ്സായിട്ടും പപ്പയ്ക്ക് ഇതുവരെ ഒന്നും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. കഴിഞ്ഞു പോയത് തന്നെ ഓർത്ത് വെറുതെ ജീവിതം പഴക്കുന്ന എന്തിനാ പപ്പ. അമ്മ നമ്മളെ വിട്ടു, നമ്മളിനി അമ്മയെ വിട്ടിട്ടില്ല. ഇതൊക്കെ വിധിയാ പപ്പ, ഒന്നും പപ്പയുടെ തെറ്റല്ല, നമ്മുടെ ആരുടെയും തെറ്റല്ല. ഞാനൊരു കണ്ണുപൊട്ടനായിരുന്നു, എന്റെ മോളെ വേണ്ടി വന്നു കാര്യങ്ങൾ പറഞ്ഞു തരാൻ. കണ്ണു പൊട്ടന് താടിയൊക്കെ ആയി, ഒന്ന് ഷേവ് ചെയ്. ഇന്നലെ തിരിച്ചു വന്നില്ലേ? വന്നു.
ഫോൺ വിളിക്കാന്ന് പറഞ്ഞിട്ട് വിളിച്ചില്ല. ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു, ബോർഡ് മീറ്റിംഗും മറ്റും. ഞാൻ ഒരുപാട് തവണ വിളിച്ചു, മെസ്സേജും അയച്ചു, കിട്ടിയില്ല. നോ അറ്റൻഡ്. കാലത്ത് ഞാൻ വെയിറ്റ് ചെയ്തു. എവിടെ? പാർക്കിംഗ് ലോട്ടിൽ. ഞാൻ കണ്ടു, ശ്യാമ എന്നെ കണ്ടെന്ന കരുതിയ. ഞാൻ കണ്ടില്ല. യുഎ പട്ടിയുടെ കാര്യം എന്തായി? I'm having a bad day. Can we talk later? ഇവിടെ വെച്ച് വേണ്ട. ഇത്ര മാത്രം അറിഞ്ഞാൽ മതി, ന്യൂ ഇയർ പാർട്ടിക്ക് നമ്മൾ ഒരുമിച്ച് പോകുന്നുണ്ട്. തറ, come on. I want to hear you. തറ, say it. ഹരി, ന്യൂ ഇയർ പാർട്ടിക്ക് നമ്മൾ ഒരുമിച്ച് പോകുന്നുണ്ട്. Please. Say it. അത് ഒരു മാസം മുമ്പ് ഞാൻ മറ്റൊരാളോട് കമ്മിറ്റ് ചെയ്ത് പോയി. വെറുതെ കള്ളം പറയാ. You are a liar. No, I'm not lying. എന്നോട് സത്യം പറയാനുള്ള ഗട്സ് ശ്യാമനില്ല. Just say it. What do you mean to say, Tara? ഞാൻ എന്താ പറയണ്ടേ? എന്റെ കൂടെ പാർട്ടിക്ക് വരാൻ ശ്യാമിന് കുറച്ചില്ല. It's not like that. ശ്യാമിന്റെ ഗോഡ് ഡാം റിച്ച് ഫ്രണ്ട്സിന് എന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ശ്യാമൻ അവരെ പേടിയാ. Get afraid. Just say that and tell me the truth. Tara, you don't understand. It has nothing to do with you. Tara. Hey. Forget it. അപ്സെറ്റ് ആവാൻ മാത്രം, ഇറ്റ്സ് നോട്ട് വേർത്ത് ഇറ്റ്. ഞാൻ നിന്നോട് ഇത് കാതിയെ പറഞ്ഞതല്ലേ. ആ, എന്തായാലും നിനക്ക് ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ ട്രാഷ് എന്താണെന്ന്, ലോ ക്ലാസ് എന്താണെന്ന്. എത്ര വേഷം കെട്ടി വിട്ടാലും, എത്ര പഠിപ്പിച്ചു വിട്ടാലും അട്ടയെ പിടിച്ച് മെത്തേ കിടത്താൻ പറ്റില്ല. എനിവേ, ഐ ഗോട്ട് സം തിങ്സ് ടു ഡു. യു കമ്മിങ്? നോ, ഐ'm നോട്ട്. റിലാക്സ്.
ശരം ചേച്ചി. താര, എന്നെ എങ്ങനെ അറിയാം? ശരം പറഞ്ഞിട്ടുണ്ട്. ഞാൻ അമർ. അകത്തേക്ക് വരൂ. ഓ, ദ ചെയിൻ ഓഫ് റെസ്റ്റോറൻസ്. അതെ, ശരൺ റൂമിൽ ഡ്രസ് ചേഞ്ച് ചെയ്യാം. ഞങ്ങളൊന്ന് പുറത്തു പോകാൻ തുടങ്ങായിരുന്നു. പ്ലീസ്. ഓക്കെ. ചേച്ചി, ഹായ്. താരാ, 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 ഒന്നുകിൽ കുടിച്ച വോഡ്ക ജിന്നും എല്ലാം തലക്കി പിടിച്ചു, ഇല്ലെങ്കിൽ ഐ ഫീൽ ഐ ആം ഇൻ ലവ്. നിനക്ക് എന്താ തോന്നെ? ഹോണസ്റ്റ്ലി പറ. ഹോണസ്റ്റ്ലി, യു ലുക്ക് ഗ്രേറ്റ്. യു ലുക്ക് സോ ഹാപ്പി ടുഡേ. യെസ്, ഐ ആം വെരി ഹാപ്പി. ഇറ്റ്സ് കൈൻഡ് ഓഫ് വിയേർഡ്, ബട്ട് അമറിനെ കണ്ടോ? കണ്ടു. ഹി ഈസ് സച്ച് എ നൈസ് പേഴ്സൺ. Are you all right? Fine. Alla. Endo vishamu undu. Endadi? Para. Shyam. Ya vallade humiliated aayi. Pattange njan avane konnane. Enda? Ningale new year party ki povanayittu theermanichathalle. പിന്നെന്തായി? ഒരു മാസം മുമ്പേ മറ്റാരോടെ കമ്മിറ്റ് ചെയ്തത്ര, അത് മറന്നു പോയിന്ന്. ചേച്ചി, എനിക്ക് ആ പാർട്ടി വേണം. എന്നാ ഇങ്ങനെ ചോദിക്കുന്നെ? ഇറ്റ്സ് ഓൾ യോഴ്സ്. അസലായിട്ടുണ്ട്. നിന്നെ ഇന്ന് ന്യൂ ഇയർ പാർട്ടിക്ക് കണ്ട് കുറെ പേര് തലയും കുത്തി വീഴും. ശ്യാമിനാവും ഏറ്റവും കൂടുതൽ അഭിമാനം. ഇല്ല പപ്പ, ശ്യാമിന് പാർട്ടിക്ക് ഞാൻ ഒറ്റയ്ക്ക് പോണുള്ളൂ. നിങ്ങൾ ഒരുമിച്ച് പോകുന്നു എന്നാണല്ലോ പറഞ്ഞത്. എന്തുപറ്റി? എന്തെങ്കിലും? പപ്പ അതിൽ വിഷമിക്കൊന്നും വേണ്ട. എനിക്കതിലൊരു സങ്കടവും ഇല്ല. ഞാൻ ഹേർട്ടായിട്ടും ഇല്ല. കുറച്ചൊക്കെ ഹേർട്ടായി. എന്നാലും പാർട്ടിക്ക് ഞാൻ പോവുക തന്നെ ചെയ്യും. പോയിട്ടില്ലെങ്കിൽ പ്രയാസം കൂടുള്ളൂ. ഐ ഫീൽ എ ലോട്ട് വേഴ്സ്. ജസ്റ്റ് പോയി തല കാണിച്ചിട്ട് വേഗം അങ്ങ് പോരും. ഞാൻ തളർന്നിട്ടില്ല പപ്പ, ഒട്ടും തളർന്നിട്ടില്ല. അതെനിക്ക് അവരെയും കൂടി ഒന്ന് അറിയിക്കണം. People are just going in here.
I'm waiting here. Okay? Just call me. Hey, if you guys want to go up and enjoy, please let me know, okay? Yeah, okay. Hey, what's up, man? Nothing much. We'll go up and come back. Yeah, sure. Come. ഇത് മുമ്പേ കാണാത്തതോ കേൾക്കാത്തതോ ഒന്നുമല്ല. എന്നാലും എനിക്കൊരു ഡൗട്ട്. പെറപ്ഷാം, നീ അവളെ ഡംപ് ചെയ്തപ്പോ അവള് പോയി അവളുടെ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് ഡേറ്റിനെ തന്നെ കണ്ടെത്തി. സിമ്പിൾ. ബിനോയ്, നിനക്ക് കാശും കൊണ്ട് എല്ലാം വിലയ്ക്ക് വാങ്ങിക്കാൻ പറ്റി, അവളെ മാത്രം കിട്ടിയില്ല. ദാറ്റ്സ് വാട്ട്സ് കില്ലിങ് യു, റൈറ്റ്? അതല്ല നിന്റെ പ്രശ്നം. താര വിചാരിക്കുന്ന നീ ഒരു വൃത്തിയോട്ടനാണെന്ന്. ആൻഡ് ഡീപ് ഡൗൺ യു നോ ഷീസ് റൈറ്റ്. ഹായ് താര. ഒരു സോറി പറഞ്ഞ പ്രശ്നം തീരില്ലെന്ന് എനിക്കറിയാം. എല്ലാം കഴിഞ്ഞില്ലേ? ഇറ്റ്സ് ഓൾ ഓവർ. ഐ എം ഫൈൻ. വെരി വെൽ. ഇഫ് ദാറ്റ്സ് ട്രൂ, ഐ ഗസ് ഐ എം ഗ്ലാഡ്. അത് സത്യമല്ല. ബട്ട് ഇറ്റ് ഡസന്റ് മാറ്റർ, ഡസ് ഇറ്റ്? താര, നീ പറഞ്ഞു നിന്നെ വിശ്വസിക്കാത്ത ഒരാളെ നീ വിശ്വസിക്കില്ലെന്ന്. ഐ ഓൾവേസ് ബിലീവ് ഇൻ യു. I just didn't believe in myself. I love you, Tara. Always. എന്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായി കണ്ട റൊമാൻറ്റിക് മൊമെന്റ് ഇത്. ശ്യാം, ശ്യാം പാവാ താര. താര പറഞ്ഞത് ശരിയാ, ശ്യാം ബിനയെ പോലെയല്ല. എനിക്കറിയാം
ശ്യാമാണ് എൻ്റെ ഉള്ളിലെന്ന്. എൻ്റെ മുഖമോർത്ത് ഈ റൊമാൻറ്റിക് മൊമെൻ്റ് നീ നശിപ്പിക്കരുത്. നീ ഇപ്പോൾ പോയി അവനെ പിടിച്ചു നിർത്തിയില്ലെങ്കിൽ അപ്പുവ പറയുന്ന പിന്നെ ഒരു ന്യൂ പാർട്ടിക്കും ഞാൻ പിന്നെ നിന്നെ കൊണ്ടുപോവില്ല. പൊയ്ക്കോ, ഞാനല്ല ഇനി നീ അവൻ്റെ കൂടെയാ. പൊയ്ക്കോടാ, പൊയ്ക്കോ. Sometimes when you're happy, no one sees you smile. Sometimes when you cry, no one sees your tears. Sometimes when you're pain, no one sees your heart.